ത് നല്ലൊരു മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കുഴിയൊന്നും ഇല്ലാതെ തന്നെ നല്ല റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള കീട്ടിലെ മന്തിയാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് ചിക്കനോ മട്ടനോ ഒന്നും വെച്ചിട്ടല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബീഫ് മന്തി എങ്ങനെയാണ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് നല്ല എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെ എടുക്കുക കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മന്തി മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കുക വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത് അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും മന്തി മസാല പൗഡർ കിട്ടോ പിന്നെ ഇതിലേക്ക് മാഗി ക്യൂബ്സ് ഒരു രണ്ട് ക്യൂബ്സ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്തതും അങ്ങ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകം പൊടിച്ചെടുത്തത് ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്കൊരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുക എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് എടുക്കുക നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മളൊരു പ്രഷർ കുക്കറിലോട്ട് ഇതങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ പ്രഷർ കുക്കറിൽ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ മുഴുവൻ ബീഫും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്കൊരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ബീഫ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ എന്നിട്ട് ഇതിൽ നിന്ന് നമ്മുടെ ബീഫ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ കുക്കറിലല്ലാന്നുണ്ടെങ്കിൽ വേവാൻ കുറച്ച് ടൈം എടുക്കും ഇതിപ്പോൾ എനിക്ക് ഒരു അഞ്ചെട്ട് വിസിലാവുമ്പോൾ തന്നെ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട് അത് ഓരോരോ പ്രഷർ കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കും എന്നിട്ട് നമ്മൾ ആ ബീഫ് എടുത്തതിന് ശേഷം മാറ്റി വെച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് അളന്നൊഴിക്കുക ഒരു കപ്പ് അരിയാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളമാണല്ലോ നമുക്ക് വേണ്ടുന്നത് അപ്പോൾ ബീഫിൻ്റെ വെള്ളം എടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ഡ്രൈ ലെമൺ ഇട്ടിട്ടുണ്ട് ഒരഞ്ചാറ് കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് അതുപോലെ ചെറിയ ജീരകം ഒരു നുള്ള് പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്ക ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് ഉള്ളി ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് പകുതി ഈ ഒരു വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക വെള്ളം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം ഒരു മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണിത് അപ്പോൾ നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക അടച്ചു വെച്ചിട്ട് കേട്ടോ അതിന് ശേഷം നമുക്കിത് ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി ആ ഒരു ടൈമിൽ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാനിത് ബട്ടറിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് ബട്ടറിൽ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും നല്ലൊരു കളറും കിട്ടും ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളം ഏകദേശം വറ്റിത്തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക പൊതുവെ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ ഇല്ലേ ഇത് ഒരുപാട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കരുത് കേട്ടോ അപ്പോൾ ആ അരി ഒന്ന് പൊടിഞ്ഞ് കുഴഞ്ഞു പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടങ്ങ് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ മുഴുവൻ പച്ചമുളക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബീഫും ഇതിലേക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ ഫുള്ള് ബീഫും ഇതുപോലെ ഫ്രൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബീഫ് എല്ലുള്ള ഭാഗങ്ങളൊക്കെ ആ ഒരു വെള്ളത്തിൽ തന്നെ ഇടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കനൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്ത് ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഉള്ളിയിൽ മാറ്റി വെച്ച ഉള്ളി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ തന്നെ അങ്ങ് കവർ ചെയ്തെടുക്കുക ഒന്നിക്കിൽ ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ടോ അടച്ചു കൊടുക്കുക ഇനി ഇത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അതിനിടയിൽ ഇത് തുറന്ന് നോക്കാനൊന്നും പാടില്ല കേട്ടോ അങ്ങനെ തന്നെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി ഇതിന് അടിഭാഗത്ത് ഒട്ടിപ്പിടിക്കും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചുകൊടുത്താൽ മതി ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു അടപ്പ് വെച്ച് കൊടുക്കുക അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കിയാൽ മതി അങ്ങനെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട് ഇത് തുറന്നിട്ട് നമുക്ക് ഈ ഒരു കനൽ പാത്രം അങ്ങോട്ട് മാറ്റി കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക കുറച്ച് സമയം കൂടി അടച്ചു വെക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മൾ കുട്ടികൾ വളരെ തിരക്കാക്കിക്കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് സെർവ് ചെയ്തു അപ്പോൾ നിങ്ങൾ ഈ ഒരു കനലങ്ങ് മാറ്റിക്കൊടുത്തതിനു ശേഷം ആ ഒരു പുക പുറത്ത് പോവാതെ അങ്ങനെ തന്നെ അങ്ങ് അടച്ചു വെക്കുക കേട്ടോ അങ്ങനെ നമ്മളിവിടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ചിക്കൻ മന്തിയെക്കാളും നല്ല ടേസ്റ്റ് ബീഫ് മന്തിയാണെന്നാണ് കേട്ടോ പിന്നെ മട്ടനും ഇതുപോലെ തന്നെ ഉണ്ടാക്കുക അതുപോലെ ബീഫ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കൂടി തന്നെ എടുക്കുക അങ്ങനെയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് അതുപോലെ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളത്തിലേക്ക് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ബീഫ് പീസാക്കുന്ന സമയത്ത് വേണമെങ്കിൽ വലിയ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചെറിയ ചെറിയ പീസാക്കി എടുത്തതേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ പൊതുവേ എല്ലാവർക്കും ഒരുപാട് മസാലയില്ല എണ്ണയില്ല അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു മന്തി എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും വീണ്ടും നല്ല നല്ല വെറൈറ്റി റെസിപ്പിയായിട്ട് നമുക്ക് കാണാം ഇൻഷാല്